ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കീർത്തി കിത്തൂസ് വ്ളോഗ്സ്. കീർത്തി കിത്തൂസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രകൾ എന്നും വിസ്മയങ്ങൾ നിറഞ്ഞ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു. ഈ വർഷത്തെ വേനലവധിക്ക് ഞങ്ങൾ പോയത് അയോധ്യയിലേക്കാണല്ലോ. അയോധ്യ നഗരത്തിൻ്റെ സമ്പന്നമായ പൈതൃകത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ധാരാളം കാര്യങ്ങൾ ഞാൻ പഠിച്ചു. പുരാതന ക്ഷേത്രങ്ങൾ, ചരിത്ര സ്ഥലങ്ങൾ എന്നിവ സന്ദർശിക്കാനും കഴിഞ്ഞു. അയോധ്യയിൽ വെച്ച് എൻ്റെ ജന്മദിനവും ആഘോഷിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ അയോധ്യയിലായിരുന്ന 15 ദിവസം എക്കാലവും ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ഓർമ്മകളും യാത്രയും ഭംഗിയും വിസ്മയും, അങ്ങനെ നിരവധി കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ ഇന്നും ഓർക്കും. ആ 15 ദിവസം കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരികെ നാട്ടിലേക്ക് പോവുകയാണ്. ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ഞങ്ങൾക്ക് അവിടെ നിന്നും ലഭിച്ചു. എൻ്റെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു ഓർമ്മയാണിത്. ഞങ്ങൾ ഫ്ലൈറ്റിലാണ് തിരികെ വരുന്നത്. അയോധ്യയിലെ ഓർമ്മകളുമായി ഞങ്ങൾ ഇനി വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് വീഡിയോ ആണ്. അതാണ് ഈ വീഡിയോയുടെ പ്രത്യേകത. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണമെന്നത് എൻ്റെ വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു. ഇന്നത് നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ്. വീഡിയോയിലേക്ക് പോവല്ലേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. ലക്നൗ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഞാൻ വളരെ ത്രില്ലിലാണ്. നമ്മൾ കാറിലാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. കുറച്ചധികം ദൂരം നമ്മൾ പോകണം. അയോധ്യ നഗരത്തോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് നാട്ടിലേക്ക്. നമ്മളങ്ങനെ ഗൈസ് ലക്നൗ എയർപോർട്ട് എത്തി. കാറിനുള്ളിൽ നിന്ന് നമ്മളുടെ ലഗേജൊക്കെ എടുത്ത് പുറത്ത് വെക്കാണ്. ഇനി എയർപോർട്ടിനുള്ളിൽ കയറിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഞങ്ങളങ്ങനെ എയർപോർട്ടിന് ഉള്ളിൽ കയറി, പിന്നീട് ചെക്ക് ഇൻ ചെയ്തു, ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തു, സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ലക്നൗ എയർപോർട്ട് കാണാൻ വളരെ ഭംഗിയായിരുന്നു. ഇതൊക്കെ കണ്ട് അലങ്കരിച്ച് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അവിടെ നിന്നും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ബോർഡിംഗ് പാസ്സൊക്കെ ആയിട്ട് ഞങ്ങൾ ഗേറ്റിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്നിട്ടുള്ള ഈ കാഴ്ച എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫ്ലൈറ്റുകൾ ഇങ്ങനെ നിരനിരയായി കിടക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും ബോർഡിംഗ് ആരംഭിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറാൻ പോവാണ്. ആദ്യമായിട്ടാണ് ഫ്ലൈറ്റൊക്കെ ഇത്ര അടുത്ത് കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ത്രില്ലിലുമാണ് ഞാൻ. അപ്പോൾ എന്തേ, ഈ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറാൻ പോകണേ. ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഗൈസ്, ദേ ഞങ്ങൾ ഫ്ലൈറ്റിനുള്ളിൽ കയറി. അപ്പോൾ ക്യാബിൻ ക്രൂ ഒക്കെ ഞങ്ങളെ വെൽക്കം ചെയ്തു. ഞങ്ങൾ ഫ്ലൈറ്റിനുള്ളിൽ കയറി. അപ്പോൾ ഞാൻ ഫ്ലൈറ്റിലെ വിൻഡോ സീറ്റിൻ്റെ അടുത്താണ് ഇരുന്നത്. അവിടെ നിന്ന് അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നോക്കുക. അപ്പോൾ ഫ്ലൈറ്റിനുള്ളിൽ കയറി. അങ്ങനെ ഗൈസ്, ഫ്ലൈറ്റ് ടേക്ക് ഓഫിനുള്ള സമയമായിട്ടുണ്ട്. ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഗൈസ്, ഞാനിപ്പോൾ ആകാശത്തിലെത്തി. ഈ ഒരു കാഴ്ച ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര അതിശയകരമായി തോന്നി. എൻ്റെ വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു ഫ്ലൈറ്റിനുള്ളിൽ കയറുക എന്നുള്ളത്. പഞ്ഞു കെട്ടുപോയിലിരിക്കുന്ന മേഘങ്ങളും ഫ്രണ്ട്സ്, അപ്പോൾ പുറത്തോട്ട് നോക്കുമ്പോഴുള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അടിപൊളി വ്യൂ ആണ് ഗൈസ്. എനിക്ക് ഈ കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നീണ്ടു നിവർന്നു കിടക്കുന്ന മൃദുവായ വെളുത്ത മേഘങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചകൾ തന്നെ വളരെ മനോഹരമായിരുന്നു. സൂര്യൻ ഉജ്ജ്വലമായി പ്രകാശിക്കുന്നു. അപ്പോൾ കുറച്ച് സമയം ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. പിന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റിൻ്റെ ക്ഷീണമൊക്കെ കാരണം, പിന്നെ യാത്രയുടെയൊക്കെ ക്ഷീണം കാരണം ഞാൻ കുറച്ച് സമയം കിടന്ന് ഉറങ്ങി. അതുമാത്രമല്ല, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് തുടങ്ങിയ ചെവിവേദനയാണ്. നല്ല ചെവിവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ട് ഞാൻ കുറച്ച് സമയം കിടന്ന് ഉറങ്ങി. ചെവിവേദന കുറച്ച് കുറയാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇയർഫോണൊക്കെ വെച്ചെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിലും കൂടുതൽ എന്നെ എക്സൈറ്റ്മെൻറ്റ് ചെയ്തതും ത്രില്ലടിപ്പിച്ചതെല്ലാം ഈ കാഴ്ചകൾ തന്നെയായിരുന്നു.
ഈ കാഴ്ചകൾ കണ്ടിരിക്കുമ്പോൾ തന്നെ അതൊക്കെ പാതി മറന്നു പോവും. ഈ കാഴ്ച എങ്ങനെ നിങ്ങളെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളായിരുന്നു അതൊക്കെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യണം. എൻ്റെ ഒരു ഡ്രീം തന്നെയായിരുന്നു ഇന്ന് നടന്നത്. ഇവിടെ ആയിട്ട് കുറേ ബുക്കൊക്കെ ഇരിപ്പുണ്ട്. അത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് സമയം. ദേ ഗൈസ്, നിങ്ങൾ ഈ ഒരു വ്യൂ നോക്ക്, ഒന്നും കാണാനില്ല, അത്രയ്ക്ക് മേഘങ്ങളാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ ലാൻഡ് ചെയ്യാൻ സമയമായി. നമ്മൾ മുംബൈയിലാണ് ലാൻഡ് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ അടുത്ത ഫ്ലൈറ്റിൽ കയറി കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് എത്താം. കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു. അങ്ങനെ ലാൻഡിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ എയർപോർട്ട് ബസ്സിൽ മുംബൈ എയർപോർട്ട് ടെർമിനലിലേക്ക് പോവാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ മുംബൈ എയർപോർട്ടിലെത്തി. മുംബൈ എയർപോർട്ട് കാണാൻ അടിപൊളിയാണ് ഗൈസ്. അവിടുന്ന് നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് കുറച്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് വരാൻ കുറച്ച് മണിക്കൂറൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെ സമയം ഉണ്ടല്ലോ. അവിടുത്തെ ബോർഡിങ്ങും സെക്യൂരിറ്റി ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഉള്ള വ്യൂ ഉണ്ടല്ലോ, അടിപൊളിയാണ്. ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും മാത്രമല്ല, അവർ ആ ഫ്ലൈറ്റ് ഓരോ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റിയിടുന്നതും ഫ്യൂവൽ നിറയ്ക്കുന്നതും അതെല്ലാം കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിന് സമയമായി. നമ്മൾ ഫ്ലൈറ്റിനുള്ളിൽ കയറാൻ പോവാണ്. അപ്പോൾ ഞാൻ ഫ്ലൈറ്റിനുള്ളിൽ കയറി. ഇപ്രാവശ്യം എനിക്ക് വിൻഡോ സീറ്റ് അവർ തന്നില്ല. നേരത്തെ ഞാൻ ഫ്ലൈറ്റിന് ഉൾഭാഗം കാണിച്ചില്ലല്ലോ. ദേ ഇതാണ് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദേ ഇതേപോലെ ഒരു പുകയൊക്കെ വന്നായിരുന്നു. എന്തോ മറ്റെന്തൊക്കെയാണെന്നാണ് തോന്നുന്നത്. എനിക്കിതിനെ പറ്റി കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. എന്തേലും ആകട്ടെ, ഇതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അടുത്ത ഫ്ലൈറ്റിൽ ചെന്നപ്പോഴും അവിടെയും ദേ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി. ദേ നമ്മുടെ സീറ്റിൻ്റെ മുകൾ ഭാഗത്ത് ഇത്രയും സ്വിച്ചുകളൊക്കെ ഉണ്ട്. അനൗൺസ്മെൻ്റ് കേൾക്കാനും എ സിയുടെ റെഗുലേറ്റ് ചെയ്യാനും പിന്നെന്താ ക്യാബിൻ ക്രൂവിനെ ഒക്കെ വിളിക്കാനായിട്ടുള്ളൊരു സംഭവം. പിന്നെ നമുക്ക് അവർ ഒരു ഗ്ലാസ് വെള്ളം തന്നു. അപ്പോൾ ഞാൻ സൈഡ് സീറ്റിൽ അല്ലാത്തതുകൊണ്ട് എനിക്ക് കൂടുതൽ ക്ലിപ്സ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ഫ്ലൈറ്റിൽ കുറേ സമയം ഇരുന്നു, ലാൻഡിങ് ചെയ്തു. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ വന്നു. ശരിക്കും നമ്മുടെ നാട് ഞാൻ കുറേ മിസ് ചെയ്തു. അങ്ങനെ അയോധ്യയിൽ നമ്മുടെ നാട്ടിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് കാറിൽ ഞങ്ങൾ പട്ടാമ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ദേ ഗൈസ്, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. എൻ്റെ വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എന്നൊന്ന്. അപ്പോൾ ആ ഒരു ആഗ്രഹം നിറവേറ്റി. അപ്പോൾ അതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ. ഈ ഒരു വീഡിയോ എനിക്ക് നല്ലൊരു ഓർമ്മ തന്നെയായിരുന്നു. മാത്രമല്ല ഒരു സ്പെഷ്യൽ വീഡിയോയും കൂടെ തന്നെയായിരുന്നു. ഓക്കെ, ബൈ.